രാഷ്ട്രീയ നേതാക്കളെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവിടെ ഏറ്റവും പ്രബുദ്ധമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരുപോലെയാണ്. നമുക്ക് വേണ്ടത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഒരു തേനീച്ച കുത്തിയാൽ വീഞ്ഞു മരുന്നിനടുത്ത് അല്പം തൈലം പരട്ടിയാൽ അത് മാറില്ല. ആ മാംസത്തിലേക്ക് ഇറങ്ങിപ്പോൾ ആണി അത് പറച്ചിടണം, എന്നാലേ നീക്കം ചുരുങ്ങുകയും. ഇതുപോലെ 2024 വീണ്ടും ഇന്നുള്ള ഈ ദുരുപദിഷ്ട സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ എല്ലാ സെമിനാറുകളും ചുരുക്കും, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ സമീപിക്കും, വോട്ട് അവകാശങ്ങൾ ഇല്ലാതെയാകും. ഇതുപോലെ ഒരുപാട് ഭീഷണമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സർക്കാർ വരരുത്, അതിൽ നിന്ന് സമീപമായ പ്രവർത്തനങ്ങൾ ആവശ്യം. രണ്ടാമതായി സുഹൃത്ത് വിശ്വകർമ്മ സമിതിയുടെ സുഹൃത്തിയോട് പറഞ്ഞ ഒരു കാര്യം, അത് അതിലുള്ള ഒരു അബദ്ധം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇസ്ലാമിക ശരീരത്തിൽ പലപ്പോഴും പല ആളുകൾ അഭിപ്രായം പറയുന്നു. ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അവരുടെ കൂടിയാലോചനയിലൂടെയാണ് ആ ഇസ്ലാമിക ശരീരത്തിൽ പരിഷ്കാരം ആവശ്യമുണ്ടോ അല്ല നിലവിലുള്ളത് മതിയോ എന്ന് തീരുമാനിക്കട്ടെ. ഇവിടെ പറഞ്ഞത് വസീയത്താണ്. വസീയത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ ഏറ്റവും പ്രമുഖനായ ഒരു അധികാരി സാഹിബുൽ ലോകേശിയിലായിരിക്കും പ്രവാചകൻ കാണാൻ ചെന്നു. അപ്പോൾ പ്രവാചകനോട് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചു. പ്രവാചകൻ പറഞ്ഞു, അരുത്, അപ്പൊ ഞാൻ നിസ്ഫും അതിന് പകുതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ സുലൂസ് മൂന്നിലൊന്ന് കൊടുക്കട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, സുലൂസ് കെട്ടി മൂന്നിലൊന്ന് കൊടുക്കുന്നത് ഉടനെ ധാരാളമാണെങ്കിലും ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് അനന്തരാവകാശികളുണ്ട്, നിന്റെ അനന്തരാവകാശികളെ ഏറ്റവും കണ്ണികളായി ഇടുന്നതിനേക്കാൾ നല്ലത് എന്റെ സമ്പന്ധം അവർക്ക് ബാക്കി വെച്ചുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് മൂന്നിലൊന്ന് മാത്രമേ വസീയത്ത് ചെയ്തുകൊണ്ട് ആളിൽ പോകാൻ പാടുള്ളൂ, ബാക്കിയുള്ളത് അനന്തരാവകാശികളുള്ളതാണ്, അതിന് വീണ്ടും കൈവച്ചുകൂടാ. അതുപോലെ തന്നെ കടമുണ്ടെങ്കിൽ, മരിച്ചു പോകുന്ന കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം, അല്ലെങ്കിൽ അയാളുടെ പേരും അയാളുടെ കുടുംബവും ഒക്കെ അബദ്ധത്തിൽ കൊടുക്കും. അതുകൊണ്ട് കടം വീട്ടിയിട്ട് സ്വത്തവകാശം പാടുന്നത് ഖുർആന്റെ വിധിയാണ്, പ്രവാചകന്റെ വിധിയാണ്. അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് ദയവു ചെയ്ത് നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ ജനാധിപത്യ നയത്തിന് ലാഭം നയിക്കുന്ന പല പ്രമുഖന്മാരും വ്യക്തികളുള്ളതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ശരീരത്തിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുമ്പോൾ ശരീരത്തിന് പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഉരുമ്പിരിഞ്ഞു വന്ന ഈ ഐക്യം അത് നിലനിൽക്കണം. ഇവിടെയുള്ള ഇടതിന്റെയും വലതിന്റെയും രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള അഭിപ്രായ അങ്ങനെയോ ഉണ്ടാകും. പക്ഷേ ഇവിടെ എല്ലാവരും ഒന്നിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ഐക്യമാണ് ഞങ്ങൾ പുറത്തുനിന്ന് നോക്കിക്കാണുന്നവർ ആഗ്രഹിക്കുന്നത്. ഈ ഐക്യം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ജനാധിപത്യ കക്ഷികൾ ഇതുപോലെയുള്ള മാതൃകയിൽ ഇങ്ങനെ കൂടിയാലോചനകൾ നടത്തണം. അതിനുവേണ്ടി എല്ലാവിധ തരത്തിലുള്ള ആശംസകളും ഈ ജനാധിപത്യ കൂട്ടായ്മ നൽകിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.